നിക്ഷേപ തട്ടിപ്പുകാരൻ പ്രവീൺ റാണയെ പോലീസ് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തെങ്കിലും പരസ്പരവിരുദ്ധമായ മൊഴികളാണ് ലഭിച്ചിരിക്കുന്നത്. തട്ടിയ പണം എവിടെയെന്ന ചോദ്യത്തിന് ഒന്നും നമ്മുടേതല്ല എന്ന മട്ടിൽ ആത്മീയ തലത്തിലുള്ള മറുപടിയാണ് ലഭിച്ചതെന്ന് സൂചനയുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ പ്രവീൺ റാണ പിന്നീട് മാറ്റി പറയുന്നതും പോലീസിന് തലവേദന സൃഷ്ടിക്കുന്നു. നിക്ഷേപ തട്ടിപ്പുകാരൻ പ്രവീൺ റാണ ഉറ്റബന്ധുവിൻ്റെ പേരിൽ കണ്ണൂരിൽ 22 ഏക്കർ ഭൂമി വാങ്ങിയതായി പോലീസിന് വിവരം ലഭിച്ചു. സേഫ് ആൻഡ് സ്ട്രോങ് ചിട്ടി കമ്പനിയിലെ നിക്ഷേപകരുടെ പണം ഉപയോഗിച്ചാണ് ഭൂമി വാങ്ങിയതെന്ന വിവരം പോലീസ് അന്വേഷിക്കുന്നുമുണ്ട്. വാങ്ങിയത് 22 ഏക്കറല്ല 2 ഏക്കർ മാത്രമാണെന്ന് റാണയുടെ അനുചരന്മാരിലൊരാൾ പോലീസിന് മൊഴി നൽകി. ഇയാളടക്കം 4 അനുചരന്മാരുടെ പേരിൽ വൻതോതിൽ ബെനാമി നിക്ഷേപം നടത്തുന്ന വിവരവും പോലീസ് പരിശോധിക്കുന്നു. പൂനെ വെസ്റ്റേൺ മാളിലും മുംബൈ സീവുഡ് മാളിലും പ്രവർത്തിക്കുന്ന പബ്ബുകളുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 1 വർഷം മുമ്പ് വരെ പ്രവീൺ റാണയുടെ പേരുണ്ടായിരുന്നു. എന്നാൽ ഏതാനും മാസം മുമ്പ് പേര് അപ്രത്യക്ഷമായി. ചിട്ടിക്കമ്പനിയടക്കം തൻ്റെ സ്ഥാപനങ്ങൾ പൊട്ടുന്ന സാഹചര്യം മുൻകൂട്ടി കണ്ട റാണ പബ്ബുകളിലേതടക്കം നിക്ഷേപങ്ങളും ഓഹരികളും പിൻവലിച്ച് ബെനാമികളുടെ പേരിലേക്ക് മാറ്റിയെന്നാണ് സൂചന. അയാം വെൽനസ് എന്ന സ്ഥാപനത്തിന് കീഴിൽ സ്പാ പാർലറും പ്രവർത്തിച്ചിരുന്നു. ഇതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിന്ന് റാണ ഒഴിഞ്ഞിട്ടുണ്ട്. റിമാൻഡ് ചെയ്യും മുമ്പ് റാണയെ പോലീസ് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തെങ്കിലും പരസ്പരവിരുദ്ധ മൊഴികളാണ് ലഭിച്ചത്. തട്ടിയ പണം എവിടെയെന്ന ചോദ്യത്തിന് ഒന്നും നമ്മുടേതല്ല എന്ന മട്ടിൽ ആത്മീയ തലത്തിലുള്ള മറുപടിയാണ് ലഭിച്ചതെന്ന് സൂചനയുണ്ട്. എത്ര രൂപ തട്ടി ബെനാമികൾ ആരൊക്കെ തുടങ്ങിയ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം ലഭിച്ചില്ല. പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് മാറ്റിപ്പറയുന്നതും തലവേദനയാണ്. കൊച്ചി ചെലവന്നൂരിലെ ഫ്ളാറ്റിൽ നിന്ന് കടന്ന പ്രവീൺ റാണയെ പിന്തുടർന്ന് സിറ്റി പോലീസ് സംഘം 3 സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ചു. അങ്കമാലിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് റാണ കാറിൽ കടന്നെന്ന് മനസ്സിലാക്കി 2 സംഘങ്ങളായാണ് പോലീസ് പിന്നാലെ പോയത്. കോയമ്പത്തൂരിലെത്തിയപ്പോഴാണ് പ്രതിയുടെ കൂട്ടാളി ബംഗളൂരുവിലുണ്ടെന്ന് കണ്ടെത്തിയത്. ഇതറിഞ്ഞ സംഘം നേരെ ബംഗളൂരുവിലേക്ക് പാഞ്ഞു. അവിടെ എത്തി കൂട്ടാളിയെ ചോദ്യം ചെയ്തപ്പോൾ പെരുമ്പാവൂർ സ്വദേശിയുടെ പാറമടയിലാണ് റാണ ഒളിച്ചു കഴിയുന്നതെന്ന് കണ്ടെത്തി. ഇതോടെ സംഘം കോയമ്പത്തൂരിനും പൊള്ളാച്ചിക്കുമിടയിലെ ദേവരായപുരത്തേക്ക് എത്തുകയായിരുന്നു. തുടർന്നാണ് പ്രവീൺ റാണയെ കയ്യോടെ പിടികൂടിയത്. യൂടോക്ക് തൃശൂർ.